വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അനുജന്മാരുടെ ബൈക്കുകൾ പോർച്ചിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്നു. തിങ്കളാഴ്ച രാത്രിയിൽ അച്ഛൻ പാർക്ക് ചെയ്ത കാർ മറുവശത്ത്. തൊടിയിലമ്മ നട്ടുനനച്ചിരുന്ന കറിവേപ്പുമുളക് ചെടികളും പുക പിടിച്ച് വാടി നിൽക്കുന്നു. രാഹുല വീടും പരിസരവും നടന്നു കണ്ടു. വീടിനകത്ത് കയറാൻ അനുമതിയുണ്ടെന്ന് പോലീസ് അറിയിച്ചപ്പോൾ രാഹുല വരാന്തയിലേക്ക് കയറി. ഒരു നിമിഷം നിന്ന ശേഷം തിരിച്ചിറങ്ങി നടന്നു. വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ അഞ്ചു പേർ മരിച്ച വർക്കല അയന്തയിലെ വീടാണ് നേരുന്ന കാഴ്ചകൾക്ക് വേദിയായത്. ഈ കുടുംബത്തിലെ മൂത്ത മകൻ വിദേശത്ത് നിന്നും ചൊവ്വാഴ്ച രാത്രിയാണ് നാട്ടിലെത്തിയത്. വീട്ടുകാർക്ക് അപകടം പറ്റിയെന്ന് മാത്രമായിരുന്നു ഇവിടെ എത്തും വരെ രാഹുൽ അറിഞ്ഞിരുന്നത്. പിന്നെ പതിയെ അറിഞ്ഞു അമ്മ മാത്രമല്ല അച്ഛനും അനുജനും അനുജത്തിയും കുഞ്ഞും ജീവനോടെയില്ല എന്ന്. ചൊവ്വാഴ്ച വെളുപ്പിനാണ് ബന്ധുക്കൾ അബുദാബിയിലുള്ള രാഹുലിനെ വിളിച്ച് വീട്ടുകാർക്ക് അപകടം പറ്റിയെന്നും പെട്ടെന്ന് എത്തണമെന്നും അറിയിച്ചത്. ഉടൻ തന്നെ ഭാര്യ ഹീരയ്ക്കും രണ്ടും മക്കൾക്കുമൊപ്പം പുറപ്പെട്ടു. രാത്രിയിൽ വന്നിറങ്ങിയവരെ അപകടം നടന്ന വീട് കാണിക്കാതിരിക്കാനായി മറ്റൊരു വഴിയിലൂടെ ചുറ്റിച്ചാണ് വീട്ടിലെത്തിച്ചത്. അപകടം നടന്ന കുടുംബ വീടിന് 100 മീറ്റർ അകലെയാണ് രാഹുൽ പുതുതായി വെച്ച സ്നേഹതീരം വീട്. കുടുംബാംഗങ്ങളുടെ മരണം വിവരം മാധ്യമങ്ങളിലൂടെ ഇയാൾ അറിഞ്ഞിരിക്കുമെന്നാണ് ബന്ധുക്കൾ കരുതിയത്. യാത്രയായതിനാൽ രാഹുലൊന്നും അറിഞ്ഞിരുന്നില്ല. അമ്മ എവിടെ? വന്നിറങ്ങിയുടൻ രാഹുൽ ചോദിച്ചു. ആ വീടും പരിസരവും അപ്പോൾ ഉത്തരം പറയാനാകാതെ വിങ്ങി നിന്നു. ഒരടുത്ത ബന്ധു പതിയെ പറഞ്ഞു, എല്ലാം കൈവിട്ടുപോയി മോനെ. അമ്മ ശൈലിയും അച്ഛൻ പ്രതാപനും തീപിടുത്തത്തിൽ മരിച്ച വിവരം അറിഞ്ഞ് അയാൾ തരിച്ചു നിന്നു. ഇയാളെ കിടപ്പ് മുറിയിലെത്തിച്ച് ആശ്വസിപ്പിച്ച ശേഷം പതിയെ പതിയെ മറ്റു വിവരങ്ങൾ കൂടി അറിയിച്ചു. ഇളയ അനുജൻ അഹിൽ, മറ്റൊരു അനുജൻ നെഹുലിന്റെ ഭാര്യ അഭിരാമി, അവരുടെ 8 മാസം പ്രായമായ കുഞ്ഞറിയാൻ, മരിച്ചവരുടെ പട്ടിക കേട്ട് രാഹുൽ ഉറഞ്ഞുപോയി. ബുധനാഴ്ച രാവിലെയാണ് അപകടം നടന്ന കുടുംബ വീട്ടിലേക്ക് ഇയാളെ കൊണ്ടുപോയത്. തൊടിയും പരിസരവും നടന്നു കണ്ട ശേഷം വീട്ടിനുള്ളിലേക്ക് കയറാൻ തുനിഞ്ഞെങ്കിലും തിരിച്ചിറങ്ങുകയായിരുന്നു. ഉറ്റവരെല്ലാം പൊള്ളിയും ശ്വാസമുട്ടിയും മരിച്ചുകിടന്ന വീടിന്റെ ഉൾവശം കാണാനുള്ള ത്രാണിയില്ലാതെയായിരുന്നു മടക്കം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.